മനുഷ്യൻ മാരേജ് ലൈഫ് എന്ന ഒരു കോൺസെപ്റ്റിലെത്തിയത് എത്ര വർഷങ്ങളുടെ എത്ര സഹസ്രാബ്ദങ്ങളുടെയോ മറ്റോ അതിനേക്കാൾ കൂടുതൽ കാലഘട്ടങ്ങളുടെ ട്രയൽ ആൻഡ് എററുകളിലൂടെയാണ്. മനുഷ്യർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും, കൂട്ടത്തോടെ ജീവിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും, കുറേ ഇണകളുടെ കൂടെ ജീവിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പല തരത്തിലുള്ള ട്രയലുകൾ നടത്തിയിട്ടുണ്ട്. എല്ലാത്തിനും സോഷ്യൽ ലെവലിലോ പേഴ്സണൽ ലെവലിലോ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കും. മനുഷ്യൻ എല്ലാ സബ്ജക്റ്റിലും ചെയ്യുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ സന്താനോൽപാദനം, ഈ സന്താനോൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആണല്ലോ വിവാഹം എന്ന് പറയുന്നത്. അവിടെ ഇവിടെ മൃഗങ്ങളെപ്പോലെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മനുഷ്യനെ ഒരു സിസ്റ്റം, ആക്ച്വലി ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഒരു രാജ്യം നല്ലപോലെ ഭരിച്ചു കൊണ്ടുപോകാൻ ഒരു സോഷ്യൽ ആനിമലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ മനുഷ്യൻ പലതും പരീക്ഷിച്ചു നോക്കി അത്യാവശ്യം ബെറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് മനുഷ്യൻ ഇങ്ങനെ എത്തിയതായിരിക്കണം മാരേജ് എന്ന് പറയുന്ന ഈ വിഷയം. അതൊരു പ്രശ്നമാവുന്നത് സ്വാഭാവികം. എല്ലാ സൊല്യൂഷൻസും ഇറ്റ്സെൽഫ് ഒരു പ്രോബ്ലമായി മാറും എന്നുള്ളത് സ്വാഭാവികം. എല്ലാത്തിനും പിന്നിൽ വേറൊരു സൈഡ് എഫക്റ്റ് കൂടെ ഉണ്ടാവും. എഫക്റ്റ് ഉണ്ടോ, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാട്ടിൽ മരങ്ങളുടെ ചുവട്ടിലൊക്കെ കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഭാവനാത്മകമായിട്ട് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒരു പുൽമൈതാനത്തിലൊക്കെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുക, എന്ത് രസമായിരിക്കും. നേച്ചറിനോടൊപ്പം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെയുള്ളത്. നമ്മുടെ വീട് മണ്ണുകൊണ്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും, നല്ല കൂളിംഗ് ആയിരിക്കും. നമ്മുടെ വീടിൻ്റെ വെന്റിലേഷൻസ് എല്ലാം ഓപ്പണായിരിക്കുന്നൊരു വീടാണെങ്കിൽ എന്തൊരു സുഖമായിരിക്കും. ഇതൊക്കെ പറയാൻ ഭയങ്കര രസമാണ്. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു ഭയമുണ്ട്. ഈ പുൽമൈതാനത്തിൽ കിടന്നുറങ്ങാൻ പറയുമ്പോൾ വല്ല പാമ്പോ തീളോ മറ്റോ വന്നാലോ എന്നുള്ള പേടി ഉണ്ടാവും. കാട്ടിലൊക്കെ സുഖമായിട്ട് കിടന്നുകൂടെ സുഖമായി ജീവിച്ചൂടെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാട്ടുമൃഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പേടി വരും. വീട് മണ്ണുകൊണ്ടുണ്ടാക്കിക്കൂടെ വെച്ചാൽ മഴ പെയ്താൽ ഒലിച്ചു പോയാലോ എന്നുള്ള പേടി വരും. എന്ത് നമ്മൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പേടി കൊണ്ടാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് നല്ല കഥകൾ ഉണ്ടാക്കി ഡബിൾ ലോക്ക് ഇട്ടിട്ട് പൂട്ടി കിടന്നുറങ്ങുക എന്നുള്ളത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്നത്? മനുഷ്യന് പലതരം ഇഷ്ടങ്ങൾ വേറെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ മനുഷ്യൻ ഇതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള മെയിൻ റീസൺ ഭയമാണ്. മനുഷ്യൻ വളരെയധികം ഭയമുള്ള ഒരു ജീവിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭയം വളരെ കൂടുതലാണ്. അപ്പോൾ ഏതൊരു സൊല്യൂഷൻസും മനുഷ്യൻ്റെ ഏതോ ഭയത്തെ നീക്കം ചെയ്യാൻ, മനുഷ്യൻ്റെ ഏതോ ഒരു ആശങ്കയ്ക്ക് പരിഹാരമായിട്ട് കണ്ടെത്തിയതായിരിക്കും, അതും ഇറ്റ്സെൽഫ് ഒരു ആശങ്കയ്ക്കുള്ള വകയായിട്ടും മാറും എന്നുള്ളത് സ്വാഭാവികം. അങ്ങനെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ടായത് എങ്ങനെയോ ആകട്ടെ, പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് വിവാഹ ജീവിതം, മനുഷ്യൻ കണ്ടെത്തിയൊരു സൊല്യൂഷൻ. പക്ഷേ വിവാഹ ജീവിതത്തിന് കുറേ കുഴപ്പങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ? ഇവിടെ പൊതുവെ സംഭവിക്കുന്നൊരു കാര്യം, മിക്ക മാരേജ് ലൈഫുകളിലും സംഭവിക്കുന്നൊരു കാര്യം, സോൾവിങ് ഈച്ച് അതർ എന്നുള്ള പ്രോബ്ലമാണ്. ഒരാൾ മറ്റൊരാളുടെ പസില് ശരിയാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം രണ്ടാളുടെ തലയും ഈ റൂബി ക്യൂബാണെന്ന് വിചാരിക്കുക. ഭാര്യയുടെ തല ഒരു റൂബി ക്യൂബാണ്, ഭർത്താവിൻ്റെ തല വേറൊരു റൂബി ക്യൂബാണെന്ന് വിചാരിക്കുക. ഇവരെ രണ്ടുപേരുടെയും ഈ റൂബി ക്യൂബുകൾ ആകെ ഇങ്ങനെ കേടുവന്ന് കിടക്കുകയാണ്. മീൻസ് അലൈൻമെൻ്റ് അല്ല, അതിൻ്റെ പച്ച നിറം ചുവപ്പ് നിറമൊക്കെ വേറെ വേറെ കിടക്കുകയാണ്. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഭർത്താവ് ഭാര്യയെ നോക്കിയിട്ട് ചേട്ടാ അവളുടെ തല ആകെ അലങ്കോലമായി കിടക്കുകയാണല്ലോ, ഇത് ശരിയാക്കാൻ പറ്റുമോ എന്നിങ്ങനെ ട്രൈ ചെയ്യണം. ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും കൊല്ലം കുറേ കഴിഞ്ഞേ, 10-20 കൊല്ലമായിട്ടും ഇവർ ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാവുന്നേ ഇല്ല. ഇതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, അത് അവരെന്നെ ശരിയാക്കണം. മറ്റൊന്ന്, നിങ്ങൾ ശരിയാക്കുന്നതിൻ്റെ ഒപ്പം അവർ കേടുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൂബി ക്യൂബ് ശരിയാക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ലൈഫ് ലോങ്. വിവാഹം കഴിഞ്ഞ ഉടനെ മനുഷ്യർ തുടങ്ങുന്ന ഒരു വലിയ തെറ്റാണത്, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കാൻ തുടങ്ങുക. ഒരാൾ ശരിയല്ല എന്നുള്ളത് മറ്റേയാൾ തീരുമാനിക്കുന്നുവെങ്കിൽ മറ്റേയാളുടെ ഈഗോ ഹൈ ആണെന്നാണ് അർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്. അയാൾ ശരിയല്ല, അയാൾക്ക് ജാടയാണ്, അയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് തീരുമാനിക്കാൻ നിങ്ങളാരാ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എപ്പോഴും ഞാൻ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്കിങ്ങനെ ആരെങ്കിലും ശരിയല്ല, ഓ അയാൾ ചെയ്ത് ശരിയായില്ല, അയാൾ സംസാരിച്ച് ശരിയല്ല, ഇങ്ങനെ തോന്നിയ ഉടനെ അത് തീരുമാനിക്കാൻ ഞാനാരാ എന്നൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കും. എന്ത് മാനദണ്ഡം പ്രകാരം അത് ശരിയല്ല? കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അത് തെറ്റാണോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കണം നമ്മൾ. അവിടെ ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ എൻ്റെ തോന്നലിൽ അത് ശരിയല്ല, ഞാൻ അങ്ങനെയല്ല നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഈഗോ ആണ് സംസാരിക്കുന്നത് അവിടെ. അപ്പോൾ രണ്ട് പോയിൻ്റുകളിലേക്ക് ഞാൻ വരുവാണ്.
മനുഷ്യൻ എത്രയധികം ഈഗോലെസ്സായി മാറുന്നോ, മനുഷ്യൻ എത്രയധികം ഭയം ഇല്ലാത്തവരായി മാറുന്നോ, അത്രയധികം കൂടെ ഒരാളെ ജീവിപ്പിക്കുവാനുള്ള കഴിവ് നമുക്ക് കൂടുതലായിരിക്കും. ഒപ്പം മറ്റൊരാളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഒരു സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ടൈലിൻ്റെ മേലെ നിങ്ങൾ നിൽക്കുക, അതിലേക്ക് ഒരാളെയും കൂടെ കയറ്റി നിർത്തണം, രണ്ടാളെയും കൂടെ കയറ്റി നിർത്തണം, മൂന്നാളെയും കൂടെ കയറ്റി നിർത്തണം, നാലാളെയും കൂടെ കയറ്റി നിർത്തണം. ഇങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ആദ്യം ആ ടൈലിൽ നിന്നിരുന്ന അത്രയും ഈസി ആയിരിക്കില്ല ഈ നിൽപ്പ്. അതിൽ എത്രയധികം ആളുകളെ നിങ്ങൾക്ക് ആ ഒരു സ്ക്വയർ ഫീറ്റ് ടൈലിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നോ, അത്രയധികം നിങ്ങളുടെ നിൽപ്പിന് വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കണം. എല്ലാവരും കൂടെ മറിഞ്ഞു വീഴും. പിന്നെ നിങ്ങളിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, എന്നെ പിടിച്ചോന്ന് പറയുന്നുണ്ടാവും. കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളിലായിരിക്കും ആ നിൽപ്പുണ്ടാവുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ടൈലിൽ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല അത്. ഇതേപോലെയാണ് ഒരു കുടുംബം കൊണ്ടുപോകുക എന്ന് പറയുന്നത്. അപ്പോൾ കൂടെ ഒരു പാർട്ട്ണർ ജോയിൻ ആവുക എന്ന് പറയുമ്പോഴേക്കും തന്നെ അതങ്ങനെയാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്പേസിലേക്ക് മറ്റൊരാളും കൂടെ വരുവാണ്. ഒരു തലച്ചോറ് ഒരാൾക്കുള്ളതാണ്. ഇതാദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ തലച്ചോറ് ഒരാൾക്കുള്ളതാണ്. ആ ആളുടെ ശരീരം, ആ ആളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തലച്ചോറാണ് ഒരാളുടെ തലച്ചോറ് അല്ലെങ്കിൽ മനസ്സ്. അതിലേക്ക് വേറൊരാളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ തലച്ചോറ് 24 hours ഓരോ കാര്യങ്ങൾക്കും മറ്റൊരാളുടെ കാര്യം കൂടെ ചിന്തിക്കണം. ഇത് നാച്ചുറൽ അല്ല ആക്ച്വലി, പക്ഷേ ഇത് ഇവോൾവ്ഡ് ആയിട്ടുണ്ട്. ട്രെയിനിങ്ങിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നാച്ചുറലൊന്നും അല്ല. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സാധനം. അപ്പം നമുക്കത് പറ്റാതെ വരുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്തോളൂ, ഒഴിവാക്കിക്കോളൂ കേട്ടോ, അതൊക്കെ ഒരു കാര്യം. പക്ഷേ അവിടെയുള്ള ഒരു ഡേഞ്ചർ പോയിൻ്റ് കൂടെ പറഞ്ഞുതരാം. ജീവിതത്തിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴേക്കും അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ വളരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ അവിടെ ഏത് വ്യക്തിയാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും അതിനെ ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുമ്പോഴേക്കും ഉപേക്ഷിക്കാൻ പാടില്ല ഒന്നും. കാരണം നമ്മുടെ തോന്നൽ തെറ്റാണെങ്കിലോ? നമ്മൾക്കൊരു തോന്നലുണ്ടായി, ഈ വ്യക്തി ശരിയല്ല, ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാമെന്ന് തോന്നി, അപ്പം നമ്മൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമുക്കിവിടെ രണ്ട് സാധനം ഉപേക്ഷിക്കാൻ പറ്റും. ഒന്ന് അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റും, മറ്റൊന്ന് നമ്മുടെ തോന്നലിനെ ഉപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഉപേക്ഷിക്കൽ എവിടെ നടക്കണം, എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്നുള്ളത്, നമ്മുടെ തോന്നലിൻ്റെ ജെന്യൂനിറ്റി നമ്മൾ പരിശോധിക്കാനുണ്ട്. ഈ വ്യക്തിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിൻ്റെ ജെന്യൂനിറ്റിക്ക് പ്രൂഫുകൾ വേണം. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, എന്താണ് ശരിക്കും ഇവിടെ പ്രശ്നം എന്നുള്ളത്, എന്നിട്ട് മാത്രമേ ആ ആളെ ഉപേക്ഷിക്കുന്ന കാര്യത്തേക്ക് പോകുക, അല്ലെങ്കിൽ തോന്നലിനെയാണ് ഉപേക്ഷിക്കേണ്ടത്. അത് ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്? എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരും. ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഒന്ന് ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഉപേക്ഷിക്കൽ ചിലപ്പോൾ ഒരു ചിന്താഗതി ഉപേക്ഷിക്കലാവാം, ചിലപ്പോൾ ഒരു വ്യക്തി ഉപേക്ഷിക്കലാവാം, ചിലപ്പോൾ ഒരു സ്ഥലം തന്നെ ഉപേക്ഷിക്കലാവാം. ഇങ്ങനെ പലതും ഉപേക്ഷിക്കാൻ പറ്റാത്ത ആളുകൾ സ്വന്തം ജീവിതം തന്നെ ഉപേക്ഷിക്കുന്നു, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. അതാണ് വളരെ പ്രശ്നമുള്ളൊരു കാര്യം. അങ്ങനെ പോകരുത് നമ്മൾ. ഓക്കേ.